ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ശ്രീകുട്ടി അപ്പോൾ ഇന്ന് ഒരു ഫേസ് പാക്കാണ് കേട്ടോ കാണിക്കുന്നത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫേസ് പാക്കല്ല ഡിഫറെൻ്റ് ആയിട്ട് എഗ് വൈറ്റ് വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ആണ് കാണിക്കുന്നത് എഗ് വൈറ്റ് സ്കിന്നിന് എത്രത്തോളം ബെനഫിറ്റ് ആയി ആണ് എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും റിച്ച് ഓഫ് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതാണല്ലോ എഗ് വൈറ്റ് അതുമാത്രമല്ല ഓയിലി സ്കിൻകാർക്ക് പറ്റിയൊരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ നല്ല രീതിയിൽ എക്സസ് എക്സസൈസ് ഒക്കെ റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരു ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കിനോട് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട വേഗം തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും കണ്ടാലോ ആദ്യം നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് വൈറ്റാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ എഗ് വൈറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീറ്റ് ഫ്ലവർ ആണ് അതായത് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കടലപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് സംഗതികളാണ് എഗ് വൈറ്റിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയല്ലേ റിച്ച് ഓഫ് പ്രോട്ടീൻ ആണ് സ്കിൻ വൈറ്റനിങ്ങിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അതു മാത്രമല്ല വീറ്റ് ഫ്ലവർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഗതിയാണ് ഈ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് കടലമാവിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും എന്ത് മാത്രമാണ് നമ്മുടെ സ്കിന്നിന് നല്ലതെന്നുള്ളത് അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ ഇതുപോലെ അബ്ബാ ഡയറക്ഷനിലോട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ഫേസ് പാക്കാണ് അത് എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിന്നിനാണ് ഇന്നത്തെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓയിലി സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും എനിക്ക് ഒരു കുറച്ച് ദിവസമായിട്ട് ഒന്ന് രണ്ട് പിമ്പിൾസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ആ ഓയിലിനെസ്സൊക്കെ ഫേസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി പിമ്പിൾ വരുന്നത് കുറയ്ക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് ട്രൈ ആവുന്ന ഫേസ് പാക്കാണ് എഗ് വൈറ്റ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് ഫേസിൽ വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട ഇല്ലെങ്കിൽ ഫേസ് ഇങ്ങനെ ഒരുപാട് വലിഞ്ഞു മുറുകുന്നതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫേസൊക്കെ ഒന്ന് ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം എങ്ങനെയാണ് ഇത് വാഷ് ചെയ്യുക എന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുക ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വാഷ് ചെയ്യാം പതിയെ മസാജ് ചെയ്യാൻ പാടുള്ളൂ സ്കിന്നിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഞാൻ എല്ലാ സ്കിൻ കെയർ വീഡിയോസിലും പറയാറുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പതിയെ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം എൻ്റെ ഈ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നേക്കാണ് അപ്പോൾ ഓയിലി സ്കിൻകാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ